രാത്രിയാകുമ്പോ നമുക്ക് ഭയങ്കര തണുപ്പാണ് ബംഗേഴ്സിലെല്ലാം. ബംഗേഴ്സിൽ അങ്ങനെ ടോയ്ലറ്റ് ഫെസിലിറ്റീസോ കാര്യങ്ങളോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. ശരി മാളവിക, ഇന്നലെ രാത്രി എവിടെയാണ് കഴിച്ചു കൂട്ടിയത്? ഇന്നലെ രാത്രി മൊത്തം ഈ ബംഗറിലായിരുന്നു ഞങ്ങള്. ഹീറ്റർ ഇല്ല ഈ ബംഗറില്, ജാക്കറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും തണുപ്പാണ് നമുക്ക്. അതും പൊട്ടി എല്ലാം ഉള്ള രീതിയിലുള്ള ഫുഡില്ല, ഒന്നുമില്ല. രാത്രി മൊത്തം ഒന്നല്ല, ഇന്നലെ ഉച്ച തൊട്ട് നമ്മൾ ആദ്യം മെട്രോയിൽ പോയി, അത് കഴിഞ്ഞിട്ടാണ് ബംഗറിൽ വന്നത്. നമ്മളൊരു ഉച്ച തൊട്ട്, ഇന്നലത്തെ ഇവിടുത്തെ ഒരു ഉച്ച തൊട്ട് നമ്മൾ ഇങ്ങനെ വെളിയിലാണ്, നമ്മുടെ ഫ്ലാറ്റുകളിലല്ല. ഇങ്ങോട്ടേക്ക് വരാനുള്ള അതിർത്തികളിലേക്ക് എത്തണമെങ്കിൽ അവിടെ നിന്ന് ദൂരമുണ്ട് അല്ലെ? അതെ, ഉറപ്പായിട്ടും നല്ല ദൂരമുണ്ട്. നമുക്ക് പോകാൻ ഒരു മാർഗവും ഇല്ല. ഇവിടെ ഈ എംബസി ഉദ്യോഗസ്ഥരോട് ആരെങ്കിലും വിളിച്ചിരുന്നോ, നിങ്ങളുമായി സംസാരിച്ചിരുന്നോ? ഇല്ല, ഇതുവരെ സംസാരിച്ചിട്ടില്ല. അവർ ഫോം ഫില്ല് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ അയക്കുന്നുണ്ട്, ബോർഡറുകളിൽ എത്തണമെന്ന് പറയുന്നുണ്ട്. ഈ ബോർഡറിലേക്ക് ഞങ്ങൾ വരിക എന്ന് പറയുന്നത് നമുക്ക് സാധ്യമായ ഒരു കാര്യമല്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 14 മണിക്കൂർ ടു 15 മണിക്കൂർ റോഡ്വേ തന്നെ ഉണ്ട്. നമ്മൾ ഈ കുട്ടികൾ തന്നിട്ട് എങ്ങനെ പോകാനാണ് അവിടം വരെ പോകുന്ന? ഇതുപോലെ നമ്മൾ കേൾക്കുന്നത് വെളിയിലിറങ്ങുമ്പോൾ 5 മിനിറ്റ് ഒന്ന് നമ്മൾ ഫ്ലാറ്റിലോട്ട് എന്തിനും ഒന്ന് ഫ്രഷ് ആവാൻ പോയാലും കേൾക്കുന്നത് ഇതുപോലത്തെ സൗണ്ടാണ്. നമ്മൾ പേടിച്ച് തിരിച്ചു വരുക. ഈ ഫുഡിന്റെ കാര്യം നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇപ്പോൾ അതാണല്ലോ. ബങ്കറിൽ സേഫ് ആയിട്ടിരിക്കുകയാണെങ്കിലും ഫുഡും വെള്ളവും നമുക്ക് വേണമല്ലോ, അതിന്റെ കാര്യം എങ്ങനെയാണ്? ഫുഡും വെള്ളവും എല്ലാം തീരുകയാണ്. നമ്മുടെ കയ്യിൽ ഒന്നും, ഇനി കുറച്ച് ബിസ്ക്കറ്റ്സും കാര്യങ്ങളും കൈയിരിക്കുന്നത്, ഇത്രയും പേര് പരസ്പരം കഴിച്ചു വരുമ്പോ ഒന്നുമില്ല. ചിലപ്പോ ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് ആണ് ഇന്നലെ രാത്രിയിൽ ഓരോരുത്തരും കഴിച്ചിരിക്കുന്നത്. വെള്ളം കുറച്ച് കുറച്ച് കുടിക്കുകയാണ്. എല്ലാം തീരും. നമുക്ക് വാട്ടർ റീഫിൽ ചെയ്യാൻ ഒരു ഒരു മാർഗവും ഇല്ല, ഒന്നുമില്ല. നമുക്ക് ഷോപ്പ് എല്ലാം ക്ലോസ്ഡ് ആയി ഇവിടെ. ഇന്നലെ മോർണിംഗ് 5 o'clock സ്റ്റാർട്ട് ചെയ്ത ഷെല്ലിംഗ് ആണ്. ഞങ്ങൾ ഷെല്ലിംഗ് കേട്ടിട്ടാണ് പെട്ടി പെട്ടെന്ന് ഞെട്ടി എണീക്കുമായിരുന്നു. രാവിലെ എല്ലാം ക്ലോസ്ഡ് ആയി ഇവിടെ. ഏറ്റവും പ്രധാനം ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല, നിങ്ങൾക്ക് ഭക്ഷണം കൃത്യമായിട്ട് ഇപ്പോൾ കഴിക്കാനുള്ള ഭക്ഷണം കയ്യിലില്ല, വെള്ളമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എംബസിയിൽ അറിയിക്കുകയും അവിടേക്ക് ഭക്ഷണം എത്തിക്കുകയും വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം അല്ലേ മാളവിക? അതെ അതെ, ഉറപ്പായിട്ടും. അത് മാത്രമല്ല, ഞങ്ങളെ ഇവിടുന്ന് ഇവാക്യുവേറ്റും ചെയ്യണം. ഞങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ താമസിക്കുക എന്ന് പറയുന്നത്, ഞങ്ങൾ എത്ര സ്ട്രോങ് ആയി നിന്നാൽ പോലും അത് പറ്റുന്ന ഒരു കാര്യമില്ല. ഇപ്പോഴും പറയാനേ പറ്റില്ല. നമ്മൾ ഓരോ സമയവും നമ്മൾ ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ ഇവിടെ ആണോ അവിടെ ആണോ ലൈറ്റ്. നമ്മൾ പലപ്പോഴും ഫ്ലാറ്റിൽ നിൽക്കും. ഇന്നലെയൊക്കെ രാവിലെ നമ്മൾ ഫ്ലാറ്റിലുണ്ടായിരുന്ന സമയത്ത് ഫ്ലാറ്റ് ഷെയ്ക്ക് ആവുകയാണ്, ഫ്ലാറ്റ് ഷെയ്ക്ക് ആവുകയാണ്, ലൈറ്റ്നിങ് കാണുവാണ്. അപ്പൊ നമ്മൾ ഓടുക, നമുക്ക് വെളിയിലോട്ട് വരണോ എന്ത് ചെയ്യണോ എന്നുള്ളൊരു ഇതില്ല. പിന്നെ നമ്മളെല്ലാവരും യുണൈറ്റഡ് ആയിട്ട് നിന്ന് സ്ട്രോങ് ആയി പരസ്പരം സഹായിച്ച് നിൽക്കുക, നമ്മളെ സേഫ് ആയിട്ട് എത്തിക്കും നാട്ടിൽ എന്നുള്ള രീതിയിൽ നമ്മള് ആ ഒരു പ്രതീക്ഷയാണ് ഞങ്ങളിൽ സർവൈവ് ചെയ്യാൻ ഉള്ള ഇത്.